ിശ്രൈമിൽ നിന്ന് മോശമുഖാന്തരം നയിക്കപ്പെട്ടതായ പത്തു ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തിന് ചുറ്റും എപ്രകാരം ഭംഗിയായി ചുട്ടയായി വസിച്ചിരുന്നു എന്നുള്ളത് സഞ്ചരിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അവർ എവിടെ വസിച്ചിരുന്നു എങ്ങനെ വസിച്ചിരുന്നു ആരുടെ നിർദ്ദേശപ്രകാരം വസിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം തുടർന്ന് കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വേദപഠനത്തിലേക്ക് പ്രേക്ഷകരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സഞ്ചരിക്കുന്ന സമാഗമന കൂടാരത്തെ പറ്റിയാണ് സമാഗമന കൂടാരം ഒരു സ്ഥലത്തു നിന്ന് എപ്രകാരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം നാം പഠിക്കുന്നതായ സമയത്ത് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക അവസാനം വരെയും ഇത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമാഗമന കൂടാരത്തിൻ്റെ ഘടനയും അത് എപ്രകാരം ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കപ്പെട്ടു എന്നും നമുക്ക് കാണുവാൻ തൊക്കെ സാധിക്കും അതിനെക്കുറിച്ച് വിശദമായി നമ്മോട് സംസാരിപ്പാൻ ഇന്ന് പാസ്റ്റർ കെ പി ചൊരിയൻ ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട് പാസ്റ്റർ ഇന്നത്തെ ഈ വേദപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാസ്റ്റർ സമാഗമന കൂടാരം ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും കൂടെ നൽകിയതാണ് എന്നാൽ ഈ സമാഗമന കൂടാരം മോശയ്ക്ക് ദൈവം അതിൻ്റെ രൂപകൽപ്പനയുടെ പ്ലാൻ കൊടുക്കുകയും എന്നാൽ ഈ രൂപകര കൽപ്പന കൊടുത്തതായ പദ്ധതി പ്രകാരം മോശ ഇസ്രായേൽ മക്കൾ സഞ്ചരിക്കുന്നതായ സ്ഥലത്തൊക്കെയും ഈ കൂടാരം എടുത്തുകൊണ്ടുപോകേണ്ടിയിരുന്നു എടുത്തുകൊണ്ടുപോയതായ കൂടാരം എപ്രകാരമാണ് ഒരു പുതിയ സ്ഥലത്ത് അത് സ്ഥാപിക്കപ്പെട്ടത് ഇവിടെ നമ്മൾ കാണുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ മക്കളെ നമ്മൾ കാണുന്നതായ കാലം അതായത് ദൈവം അബ്രഹാമിനെ വിളിച്ചു അതിനുശേഷം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നമ്മളെ ഇസ്രായേൽ എന്ന സമൂഹത്തെ കാണുകയാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരെ മറ്റുള്ളവരെ സേവിച്ച് കഴിയേണ്ടതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ദൈവം മുൻകൂട്ടി പ്രസ്താവിക്കുന്നുണ്ട് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അങ്ങനെ പതിമൂന്ന് വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറഞ്ഞു അപ്പോൾ അവൻ അബ്രഹാമിനോട് നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ നാനൂറ് സമ്മത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും വീണ്ടും പതിനാലാമത്തെ വാക്യം പറയുന്നത് എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ വളരെ സംഭവത്തോടു കൂടെ പുറപ്പെട്ടു പോരും അപ്പോൾ ഇവർ അങ്ങനെയാണ് ഇവരൊരു യാത്രയിലാണ് ഇത് ഒരുപക്ഷേ സമാഗമന കൂടാരത്തിൻ്റെ പദ്ധതി മോശം കൊടുക്കുന്നതിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള മുൻപുള്ള കാര്യമാണ് മുൻപുള്ള കാര്യമാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അവൾ ഒരു സ്ഥലത്ത് അവർ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ യാത്ര പുറപ്പെടും അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു യാത്രാ മധ്യയാണ് ദൈവം എന്ത് ചെയ്യുന്നത് ആ യാത്രയുടെ ആരംഭത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത് ഈ സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ളതായ നിർദ്ദേശങ്ങളും വിവരണങ്ങളും ദൈവം മോശിക്ക് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പോകുന്ന എല്ലാ സ്ഥലത്തും അവർ ഇത് കൊണ്ടുപോകണം ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ അവർ പുതിയ സ്ഥലത്ത് അത് സ്ഥാപിക്കണം എന്നാൽ ഇതിൻ്റെ ചുമതല നിർവഹിക്കുന്നത് ലേവ്യർക്കുള്ളതായ അവകാശമായിരുന്നു അതുകൊണ്ട് ഈ കൂടാരത്തിൻ്റെ ഏറ്റവും അടുത്തായിട്ട് ആരായിരുന്നു ഈ ലേവ്യരായിരുന്നു പാർത്തിരുന്നതെന്ന് കാണുവാൻ കഴിയുന്നു അവർ അവരെന്തു ചെയ്തിരുന്നു അവർ പോകുന്ന സ്ഥലത്ത് എപ്രകാരം അവിടെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നുവോ ദൈവസാന്നിധ്യമെന്ന് നമ്മൾ കാണുന്നത് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവർ സഞ്ചരിച്ചിരുന്നതായ സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാൻ സാധിച്ചിരുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാൻ സാധിച്ചിരുന്നു എപ്പോൾ പ്രകാശമേഘം ഉയരുമ്പോൾ അവർ യാത്ര ആരംഭിക്കുന്നു എപ്പോൾ പ്രകാശമേഘം താഴുമ്പോൾ അവർ അവരുടെ യാത്ര അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ കൂടാരം കെട്ടുന്നതും അഴിക്കുന്നതും ഇതിൻ്റെ എല്ലാം ചുമതല ലേവ്യർക്കുള്ളതായിരുന്നു മറ്റാരെങ്കിലും ഇത് ജൈവാർത്തക്കൊണ്ടും അടുത്ത് ചെന്നാൽ അവരുടെ മരണയോഗ്യരായി മാറുമായിരുന്നു ഓക്കെ ഈ ലേവ്യ ലേവ്യർ എന്ന് പറഞ്ഞാൽ അത് ഒരു ഗോത്രത്തിൽപ്പെട്ടവരാണ് അതെ അപ്പോൾ ഇസ്രായേൽ മക്കളിൽ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു ഞാൻ ഈ ഗോത്രങ്ങൾ ഗോത്രങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഇസ്രായേൽ എന്ന് പറയുന്നതായ ഒരു ജനം ജനസമൂഹം എപ്രകാരമാണ് ദൈവം അവരെ രൂപീകരിച്ചത് കാരണം ഇവിടെ നമ്മളെ ഇസ്രായേലിനെ കാണുന്നത് അബ്രഹാമിൻ്റെ സന്തതിയായ യാഘോബിന് ദൈവം നൽകപ്പെട്ടതായ അനുഗ്രഹത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത് എന്ന് പറയുമ്പോൾ യാക്കോബും ദൂതനുമായിട്ടുള്ള ഒരു മൽപിടുത്തത്തെ സംബന്ധിച്ച് സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നുണ്ട് അപ്പോൾ ആ മൽപിടുത്തത്തിൽ യാക്കോബ് ദൂതനോട് പറയുന്നത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെന്ത് ചെയ്യത്തില്ല വിടുകയില്ല അപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ വാക്കിൽ അത് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ യാക്കോബ് തിരിച്ച് ആരാമിൽ നിന്ന് പാതൽ നിന്ന് വരുന്നതായി വരുന്നതായ സമയത്തെ അപ്പോൾ ആ അനുഗ്രഹത്തിൽ അവിടെ പറഞ്ഞു നീ മുതൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല നിൻ്റെ എന്താണ് ഇസ്രായേൽ എന്നാവുമെന്ന് പറഞ്ഞു എന്നാൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് തുടർന്ന് നമ്മൾ കാണുന്ന ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉൾപ്പെടുന്നതായ യാക്കൂബിൻ്റെ സന്തത പരമ്പരയെ സംബന്ധിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൽ ഈ ലേവ്യരെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഓക്കെ എത്ര പേർ പിന്നെ എത്ര പേരുണ്ടായിരുന്നുള്ളൂ പതിനൊന്നാം ഗോത്രങ്ങളുണ്ടായിരുന്നുള്ളൂ പിന്നെ എപ്രകാരം പന്ത്രണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതിൽ യോസഫിൻ്റെ മക്കളെയും കൂടെ ഈ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്തു എണ്ണപ്പെടുകയും അങ്ങനെ അവ പന്ത്രണ്ട് ഗോത്രങ്ങളായി മാറുകയും ചെയ്തു എന്ന് വേദപുസ്തകം പറയുന്നു ഒരു പാസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു പൊരുള ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളിൽ ലേവ്യർക്കും ജോസഫിനും ഈ ഗോത്രങ്ങളിൽ അവകാശം കൊടുക്കാതെ ജോസഫിൻ്റെ രണ്ട് മക്കൾക്ക് ഇതിൽ അവകാശം കൊടുത്തു എന്നുള്ളതാണ് പ്രകാരം കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് ഗോത്രത്തിൽ പെടാത്തതായ ഒരു ഗോത്രം അതായത് ലേവിയേവ്യ ലേവ്യ ഗോത്രക്കാരാണ് ഈ സമാഗമന കൂടാര ശുശ്രൂഷ വഹിച്ചുകൊണ്ട് പോകേണ്ടതും അത് സ്ഥാപിക്കണം സ്ഥാപിക്കണം അത് കെട്ടുകയും അഴിക്കുകയും ചെയ്യേണ്ടതെല്ലാം ചുമതലയും ഈ ലേവ്യർക്കുള്ളതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ലേവ്യര് എന്ന് പറയുന്നത് ദൈവം ഒരു ഒരു ഒരുപക്ഷേ മഹത്വമേറിയതായ പദവി കൊടുത്ത് അന്ന് മുതലേ ആദരിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ഇവരെ നമ്മൾ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ കാണുന്നില്ല എങ്കിലും അവരെ ദൈവം വളരെ ഉന്നതമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു പദവി കൊടുത്ത് അവരെ ദൈവമാക്കിയിരുന്നു കാരണം അവരുടെ ചുമതലയാണ് തിരുനിവാസം ദൈവത്തിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇവയൊക്കെയും അത് പിന്നെ കൈകാര്യം ചെയ്യുവാനും അത് കൊണ്ടുപോകുവാനും അത് സ്ഥാപിപ്പാനും അത് അഴിച്ചുകൊണ്ട് പോവാനും ഉള്ളതായ എല്ലാം അവകാശങ്ങൾ ഇവർ ഇവിടെ മേലായിരുന്നു എന്നുള്ളത് കാണുവാൻ സാധിക്കുന്നു മറ്റാർക്കും ഇതിന് അടുത്ത് പ്രകാരം ചെല്ലുന്നുവെങ്കിൽ അവർ മരണയോഗ്യരാകുന്നു എന്നുള്ളതാണ് അവിടെ അവിടെ തന്നെ അവർക്ക് മരണശിക്ഷി അവിടെ മേൽ വരികയാണ് ചെയ്യുന്നത് ദൈവം ഇതിനെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മക്കൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തം അതെ അപ്പോൾ ഈ ലേവ്യ ഗോത്രക്കാർക്കാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം നൽകിയിരിക്കുന്നത് ലേവ്യ ഗോത്രക്കാർക്കാണ് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് അവർക്ക് തന്നെയായിരുന്നു ഓക്കെ പാസ്റ്റർ നമ്മൾ ഇതിൻ്റെ കൂടുതലായുള്ള കാതലായ ഭാഗത്തേക്ക് കടന്നു പോകുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം പ്രിയ പ്രേക്ഷകരെ തുടർന്നും കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരുന്നതായിരിക്കും നാം പഠിച്ചുകൊണ്ടിരുന്നതായ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഫസ്റ്റ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സമാഗമന കൂടാരത്തിന് ചുറ്റും ലേവ്യർക്ക് അധികാരം കൊടുത്തുവെന്നും അവരാൽ അത് നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ ലേവ്യർ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് ഗോത്രക്കാർ ഈ സമാഗമന കൂടാരത്തിന് ചുറ്റും എപ്രകാരം വസിച്ചിരുന്നു ഇവരെ ഈ തിരുനവാസത്തിന് അല്ലെങ്കിൽ ഈ പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും അവരെ മുമൂന്ന് ഗോത്രങ്ങളായിട്ട് അതിൻ്റെ നാ നാല് പാടും അല്ലെങ്കിൽ നാലും ചുറ്റുപാടും അവർ എന്ത് ചെയ്തിരുന്നു നാല് വശ നാല് വശങ്ങളിലായിട്ട് അവർ പാർത്തിരുന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് എന്നു പറഞ്ഞാൽ അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കുമായിട്ട് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ മുമൊന്നായി വിധിച്ച് അങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് അവർ നാല് ഭാഗത്ത് പാർത്തിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഈ നാല് ഭാഗങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രത്യേക അടയാളങ്ങളോ അല്ലെങ്കിൽ ഈ ഗോത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും നിയന്ത്രണ രേഖകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു കണ്ണന്തയുമായ കർത്താവ് അവരെ അപ്രകാരം കണ്ട ഓരോ ഭാഗത്തും ഓരോ ആക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല മറ്റുള്ളവരവരെ തിരിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവർക്ക് അടയാളങ്ങളും കൊടുത്തിരുന്നു മൂന്ന് ഗോത്രങ്ങളായി വേർതിരിച്ചിട്ട് അതിന് അവരൊരു പ്രത്യേക ഒരു അടയാളം കൊടുത്ത് ഒരു അല്ലെങ്കിൽ ഒരു കൊടിയുടെ കീഴിൽ അവരെ ആക്കി അതിനൊരു അടയാളം കൊടുത്ത് അവരെ അപ്രകാരം പാർപ്പിച്ചിരുന്നു ഈ ഓരോ ഭാഗക്കാർക്കും ഓരോ കൊടികൾ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ഈ കൊടികളെ കുറിച്ച് ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സമാഗമന കൂടാരത്തിന്റെ നാല് ഭാഗങ്ങളിലായിട്ട് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ മുമ്മൂന്നായി ഭാഗിച്ച് മുന്നൂന്ന് വരെ ഉൾപ്പെടുത്തി നാല് ഭാഗങ്ങളാക്കി നാല് സ്ഥാനത്താക്കി അങ്ങനെ നാല് സ്ഥാനത്താക്കട്ടെ ഈ നാല് സ്ഥാനത്തും ഇവർ ഓരോ കൊടി കൊടിയടയാളങ്ങളോടുകൂടി തന്നെ അവരോട് പാർപ്പിച്ചു അതിലെ കിഴക്ക് ഭാഗത്ത് നമ്മൾ കാണുന്നത് സുമൂഹത്തിൻ്റെ അടയാളത്തോട് കൂടിയതായ കൊടിയാണ് അപ്പോൾ സുമൂഹത്തിൻ്റെ അടയാളത്തോട് കൂടിയതായ കൊടിയിൽ അതിന് നമ്മൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പെട്ടതായ യഹൂദയെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ നമുക്ക് ഇസാറിനെ കാണുവാൻ തക്കണം കഴിയുന്നു സെബുലിനെ കാണുവാൻ തക്കണം കഴിയുന്നു അങ്ങനെ ഇവർ മൂന്നും കൂടെ ചേർന്നാണ് ഈ സിംഹം അടയാള സിംഹത്തെ അടയാളപ്പെടുത്തിയ കൊടുക്കീഴോട് കൂടിയതായ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് അവർ താമസിച്ചിരുന്നത് ഓക്കെ നമ്മൾ ഇതിന് മറ്റു ഗോത്രങ്ങളിലേക്ക് കടക്കുന്നതിനുണ്ട് ഞാൻ ഈ സിംഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പാസ്വേഡ് ഒന്ന് ചോദിച്ചാൽ ഒന്ന് പറയാം പറയാമല്ലോ പറ്റുമോ നമുക്കറിയാം ഇന്ന് നമ്മൾ ലോകത്തിലെ മൃഗങ്ങളുടെ രാജാവായിട്ട് സുമുഖത്തെ നമ്മൾ കാണുകയാണ് അപ്പോൾ അതിനെ എന്താണ് ചോദിച്ചാൽ അതിൻ്റെ ധൈര്യവും അതിൻ്റെ ശക്തിയും അതിനെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുത്തുവാൻ തക്കണം സാധിക്കത്തില്ല അപ്പോൾ അത് ഒരു പ്രത്യേകത അതിനുണ്ട് അതിൻ്റെ അതിൻ്റെ ഘനഗാംഭീര്യമാണ് അതിനെ നമുക്കെടുത്ത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശരീര പ്രകൃതി പോലും അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായ സിംഹത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നത് സാക്ഷാത് നമ്മുടെ യഹൂദിലെ സിംഹമായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഓക്കെ ആ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണേണ്ടത് കാരണം ആ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയും മഹത്വത്തെയും അവൻ നമ്മുടെ കർത്താവും രാജാതിരാജാവുമായി നമ്മുടെ മേൽ കർത്തൃത്വം നടത്തേണ്ടവനാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തത ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒരു പക്ഷേ യാക്കോബ് തന്റെ മക്കളെ അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്ന സമയത്ത് യൂതക്ക് ജ്യേഷ്ഠ അവകാശം കൊടുത്തില്ല എങ്കിൽ പോലും അവനോട് പറയുകയുണ്ടായി ചെങ്കോൽ നിന്നിൽ നിന്ന് ഒരു നാളും മാറിപ്പോകയില്ല യഹൂദയുടെ സിംഹം യഹൂദട സിംഹമാണ് അതെ ഈ ദാവീദ് ജനിക്കുന്നത് ഈ ഗോത്രത്തിലാണ് യഹൂദയുടെ ഗോത്രത്തിലെ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണ് കർത്താവ് യേശുക്രി ആ വംശ പാരമ്പര്യത്തിൽ ജനനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിന് വളരെ വളരെ പ്രാധാന്യത ഉണ്ട് നോക്കണം എത്രയോ നാളുകൾക്ക് മുൻപ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ചിന്തകൾക്കൊക്കെയും അപ്പുറത്താകുന്നു എന്നുള്ളത് കാണുവാൻ തോക്കണം കഴിയുന്നു ചോദിച്ചല്ലോ ഇവിടെ ഈ നാല് ഗോത്രങ്ങൾക്കും ഒരു ഭാഗം മാത്രമല്ല ഇനി എൻ്റെ പടിഞ്ഞാറേ ഭാഗമുണ്ട് അതിൻ്റെ തെക്ക് ഭാഗമുണ്ട് അതിൻ്റെ പടിഞ്ഞാറ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടുത്തെ കൊടിയിലെ കാളേട്ട ചിഹ്നമാണ് പസ് അതിനു മുമ്പ് ഞാനൊരു ഒരു ചോദ്യം പുതിയ നിയമത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഏദിവസവും പത്ത് ലേഖനത്തിൽ ഇപ്രകാരം ഒരു ഒരു ഭാഗം കാണുന്നുണ്ട് സാത്താൻ അലറുന്ന സിംഹം പോലെ അവിടെ പോലെ എന്നുള്ളതായ ഒരു രൂപകം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ ഒരുപക്ഷെ അവൻ രാജാവാണെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കും ഈ അലറുന്ന സിംഹം പോലെ അല്ലെങ്കിൽ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സിംഹത്തിൻ്റെ ആ ലൈനിൽ കാണിച്ചിട്ട് സിംഹം പോലെ പിശാജി വരുന്നു എന്ന് നമുക്ക് നമ്മോട് പറയുന്നത് അപ്പം നമ്മളവിടെ അവൻ അലർന്ന സിംഹം പോലെ വരുന്നതിൻ്റെതായ ഉദ്ദേശവും ശുദ്ധിയും അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവമക്കളെ അവൻ്റെ ഭാഗത്തേക്ക് ആക്കി ആക്കിത്തീർക്കുവാനുള്ളതായ അവൻ്റെ ആ പിന്നെ എന്താണ് ആ ഒരു 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 ഉത്സാഹത്തെ അല്ല അതിനുള്ളതായ അവൻ്റെ ആ വ്യഗ്രതയെ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെയും സിംഹത്തിൻ്റെ സ്വഭാവത്ത് പറഞ്ഞാൽ അവൻ്റെ ഇരയെ എങ്ങനെ പിടിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി അവൻ എന്തും ചെയ്യുന്നതിനു വേണ്ടിയും എന്തും സഹിക്കുന്നതിന് വേണ്ടിയും അവൻ ഒരുക്കമുള്ളവനാണ് പക്ഷെ ദൈവത്തിൻ്റെ വചനം നമുക്ക് വളരെ ആശ്വാസം പകരുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെയും ഒരു നാളും ആർക്കും തട്ടി തട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല സാധിക്കത്തില്ല സാധിക്കത്തില്ല നമ്മൾ അപ്പം തൽക്കാലം അത് നിർത്തിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അടുത്ത കൊടി അടുത്ത അത് ഏതെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ആ പടിഞ്ഞാറ് ഭാഗത്തെ കൊടിയുണ്ട് ആ കൊടിയുടെ അടയാളം മനുഷ്യൻ്റേതാണ് അവിടെ നമുക്ക് ആരെയൊക്കെ കാണുവാൻ സാധിക്കും അവിടെ മനസ് എബ്രഹീമുണ്ട് മനേശ്യ ബെന്യാമിനുണ്ട് ഈ മൂന്ന് ഗോത്രങ്ങളെയും നമുക്ക് ഈ പടിഞ്ഞാറഭാഗത്ത് മനുഷ്യ അടയാളത്തോടു കൂടിയതായ കൊടിയുടെ കീഴിൽ ആ ഭാഗത്തെ അവർ പാർക്കുന്നതായിട്ട് കാണുവാൻ തന്നെ സാധിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം നമ്മളടുത്ത ഭാഗത്ത് കാണുന്നത് അതിൻ്റെ പടിഞ്ഞാറഭാഗം ഈ പടിഞ്ഞാറഭാഗത്ത് അവിടെ വിവർത്തിരിക്കുന്നതായ കൊടിയുണ്ട് ആ കൊടിയിലെ കാളയുടെ ചിഹ്നമാണ് അപ്പോൾ ആ കാളയുടെ ചിഹ്നത്തിലാണ് ഇവിടെ ഈ പറയപ്പെടുന്നതായ എബ്രയും അതുപോലെ തന്നെ മനാശയും ബെന്യാമിനും ഈ മൂന്ന് ഗോത്രങ്ങളും പടിഞ്ഞാറ പടിഞ്ഞാറഭാഗത്ത് കാളയുടെ ചിഹ്നത്തോടുകൂടിയതായ കൊടിയുടെ കീഴിൽ അവർ പാർക്കുന്നു വീണ്ടും നമ്മളതിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വരികയാണ് തെക്കും വടക്കും മൂമൂന്ന് ഗോത്രങ്ങൾ വീതം അവർ പാർക്കുകയാണ് തെക്കേ ഭാഗത്ത് അവിടെ മനുഷ്യ ചിഹ്നത്തോടു കൂടി തായ കൂടിയാണ് കാണുവാൻ കഴിയുന്നത് അത്ര രസവകമായ കാര്യങ്ങളാണെന്ന് ഓർക്കണം ഇവരെ തിരിച്ചറിയാൻ തിരിച്ചറിയുന്ന ഒരു ഭാഗത്ത് കാള മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ അതുപോലെ വേറൊരു ഭാഗത്ത് സിംഹം അപ്പോൾ ഇങ്ങനെ അതൊക്കെയും ഒരുപക്ഷേ ഞാൻ ഓർക്കുന്നത് ഇവരുടേതായ ഇവർ എപ്രകാരമുള്ള ആളുകളാകുന്നു എന്നുള്ളത് കാരണം ഓരോ കൊടിയും അവർ അവരുടെ ആ പൊതുവായിട്ടുള്ളതായ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരുടെ ആ ജീ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തുന്നതായിരിക്കാം അല്ലേ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ തെക്ക് ഭാഗത്ത് മനുഷ്യചിഹ്നത്തോട് കൂടിയതായ കൊടിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രൂപൻ ഗോത്രത്തെയും ഗാതുണ്ട് അതുപോലെ തന്നെ സിമിയോൻ ഇത്രയും ഗോത്രങ്ങളാണ് ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് അടങ്ങുന്ന ഇസ്രായേൽ മക്കള് ഈ നാല് ഭാഗങ്ങളിലായിട്ട് മൂന്ന് ഗോത്രങ്ങളാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുൻനിരയിലായിട്ട് ഒരുപക്ഷെ എല്ലാ ഗോത്രങ്ങൾക്കും മധ്യത്തിലായിട്ട് ലേവി ലേബി മധ്യത്തിലായിട്ട് ലേബിയിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തെ ഏറ്റവും അടുത്ത് പാർക്കുന്നതായ ഗോത്രം എന്ന് പറയുന്നത് ലേ്യ ഗോത്രമാകുന്നു ലേവ്യരാകുന്നു എന്ന് കാണുമ്പോൾ കഴിയാണ് ഇനി നമ്മൾ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഇവിടുത്തെ കിഴക്കും പടിഞ്ഞാറും തെക്കോ ഭാഗമേ പറഞ്ഞോളൂ ഇനി വടക്ക് ഭാഗത്തുണ്ട് വടക്ക് ഭാഗത്ത് താമസിക്കുന്നതായ പാർക്കുന്നതായ ഗോത്രങ്ങളിൽ അവർ ആരൊക്കെയാണ് ചോദിച്ചത് ദാൻ അതുപോലെ തന്നെ നാശർ ഇങ്ങനെ മൂന്ന് ഗോത്രങ്ങളാണ് അപ്പോൾ ഇവർക്കും ഇവർക്കുമുണ്ട് കുടിയടയാളം ഇവിടെ കുടിയടയാളം എന്ന് പറയുന്നത് കഴുകനാണ് അപ്പോൾ നോക്കിക്കോണം ഇസ്രായിലെ പന്ത്രണ്ട് ഗോത്രങ്ങളും സമാഗമന കൂടാരത്തിനെ ചുറ്റും അവർ പാർക്കുമ്പോൾ നാല് വ്യത്യസ്തമായിട്ടുള്ള കൊടികളുടെ കീഴിൽ അവരായിരിക്കുന്നു സമൂഹത്തെ അവർ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ അവർ പിന്നെ കാളയുണ്ട് മനുഷ്യനുണ്ട് കഴുകനുണ്ട് 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 പക്ഷേ നമ്മൾ ഈ നാല് അടയാളങ്ങളെ അടയാളങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും മടങ്ങി വരാം പ്രിയ ദൈവമക്കളെ നമുക്ക് വീണ്ടും ഇത് ഈ പഠനം തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ് നമുക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ തൊക്കെയോ സമയമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം നമ്മുടെ ഇസ്രായേൽ മക്കൾ സമാഗമന കൂടാരത്തിനു ചുറ്റും വസിച്ചിരുന്നതായ ആ ക്രമീകരണത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും ഈ പഠനത്തിലേക്ക് സ്വാഗതം പസ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതായ ഭാഗം ഈ നാല് കൊടിക്കീഴിൽ കൊടി കൊടിയുടെ കീഴിൽ ഒരു പക്ഷേ പന്ത്രണ്ട് ഗോത്രങ്ങളും അണിനിരന്നിരുന്നു ഈ അണിനിരുന്നതായ ഗോത്രങ്ങൾക്ക് ഓരോ കൊടികൾക്കും ഓരോ അടയാളം കൊടുത്തിരുന്നു അപ്പോൾ ഈ അടയാളങ്ങൾക്ക് വേദപുസ്തകത്തിൽ വാസ്തവമായി അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ആദ്യത്തെ കൊടിയുടെ അടയാളം എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ തലയായിരുന്നു അടയാളം ഈ സിംഹം എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ പറയപ്പെട്ടതായ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്ന കൊടികളിൽ നൽകപ്പെട്ട ചിഹ്നങ്ങൾ ഓരോന്നും സാക്ഷാൽ ലോകത്തിൻ്റെ രക്ഷകനായി ഭൂമിയിൽ ഭൂജാതനായി തീരുവാനുള്ള സർവത്തെയും തൻ്റെ അധികാരത്തെ നിലനിർത്തി സർവത്തെയും തന്നെ അധികാരത്തിൽ കൂടെ നടത്തുവാൻ പ്രാപ്തനും ശക്തനുമായ സർവലഭനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് ഓക്കെ ഇവരെ നാല് ഭാഗത്ത് അവർ പാർക്കുന്നുവെങ്കിലും ഈ നാല് ഭാഗത്തോട് നൽകപ്പെട്ടതായ കുടികളിൽ വിവരിക്കുന്നതായ ഓരോ സാദൃശ്യങ്ങളും സിംഹമായാലും കാളയായാലും കഴുകനായാലും അതോടൊപ്പം തന്നെ മനുഷ്യനായാലും ഇതൊക്കെയും കർത്താവിൻ്റെ സ്വഭാവത്തെയും ശക്തിയെയുമാണ് അവിടെ സു സൂചിപ്പിക്കുന്നത് നമ്മുടെ സിമൂഹത്തെക്കുറിച്ച് പറഞ്ഞു യഹൂദിലെ സിംഹമായിട്ട് ലോകത്തിൽ കടന്നു വരേണ്ടവൻ ആരാണ് സാക്ഷാൽ കർത്താവ് യേസ് ക്രിസ്തുവാകുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ അത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ തെക്ക് സിംഹമായിരുന്നു പടിഞ്ഞാറ് കാളയുടെ പ്രതീകമായിട്ടുള്ളതായി കൂടിയാണ് ഈ കാളയുടെ സ്വഭാവം എന്താണ് ഇപ്പം കാളയെ സംബന്ധിച്ച് എന്താ പറയുന്നത് കാളയുടെ സ്വഭാവം നോക്കൂ നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാളയെ മനുഷ്യൻ അവ വയലുകളിൽ ഉഴുതുവാനും ഭാരം പിന്നെ വകുപ്പാനും അത് വലിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് സത്യത്തിലും വാസ്തവത്തിൽ അതിൻ്റെ പുറത്ത് ചുമത്തിയിരിക്കുന്നത് ഭാരം അത് നിഷേധിക്കുകയല്ല അത് സഹിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു അത് ആ സഹനശക്തിയോട് കൂടി അത് അതിനെ വഹിച്ചുകൊണ്ട് അത് വലി കൊണ്ടുപോകുന്നതോടെ കാണുവാൻ കഴിഞ്ഞു സത്യത്തിൽ ലോകത്തിൻ്റെ ഭാരങ്ങൾ മുഴുവൻ മുഴുവൻ ഏറ്റതായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചതായ സഹനത്തിൻ്റെ ശക്തിയാണ് ഒരുപക്ഷെ നമുക്ക് ഈ അടയാളത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ നാല് കൊടികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരുപക്ഷെ മനുഷ്യൻ്റെ മുഖം ഉള്ളതായ കൊടിയാണ് അതെ ഈ മനുഷ്യൻ്റെ മുഖം എന്തിനെ സൂചിപ്പിക്കണം വിടെ നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന് സന്നിധിയിൽ അവിടുത്തെ അധികാരത്തിനും അവന് സമ സ്വഭാവമുള്ളവനായി ജീവിപ്പാൻ കഴിഞ്ഞതായ എല്ലാം ഉള്ളവനൻ അതൊക്കെയും വിട്ടിട്ട് മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു മനുഷ്യനായി തന്നെ തന്നെ കുശുവോളം താഴ്ത്തിക്കൊണ്ട് മനുഷ്യ അവതാരം എടുത്തുകൊണ്ട് തൻ്റെ ആ കടന്നുപറവിനെയാണ് നമുക്കിവിടെ കാണുവാനും തന്നെ കഴുകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനായി ലോകത്തിൽ അവതരിക്കുന്നതിനെ സംബന്ധിച്ചുള്ളതായ ഒരു ഭാഗമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഓക്കെ അത് നമ്മുടെ മൂന്ന് ഭാഗങ്ങൾ വളരെ രസകരമായിരുന്നു നാലാമത് ഒരു പക്ഷിയെയും അവിടെ കാണിക്കുന്നുണ്ട് രണ്ട് മൃഗങ്ങളുണ്ട് ഒരു മനുഷ്യനുണ്ട് മൂന്നാമത് ഒരു പക്ഷി പക്ഷിയ പക്ഷിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ കഴുകിനെ സംബന്ധിച്ചാണ് പറയുന്നത് കഴുകൻ്റെ പ്രത്യേകത കാരണം കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്നു ഉയരത്തിൽ തന്നെ അതിൻ്റെ കൂടുകളത് വെക്കുന്നു എങ്കിൽ പോലും അതിൻ്റെ ഇരയെ എത്ര ആഴത്തിലായിരുന്നാലും നൊടി നേരത്തിനുള്ളിൽ കാണുവാനും അതിനെ റാച്ചുവാനുള്ള ഒരു പ്രത്യേക കഴിവ് കഴുകനുണ്ട് അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ആ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെതായ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും നിരാശകളും ദുഃഖങ്ങളും അതെത്രമാത്രം ആഴമേറിയതാണേലും അതുപോലെത്തുനിന്ന് കണ്ട് അവരെ സഹായിപ്പാനും അവരെ വിടുവിപ്പാനും അവരെ വീണ്ടെടുക്കുവാനുമുള്ളതായ ആരമരക്ഷകനായ യേശുദമ്പരാൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഈ ഉന്നതം ആ ശേഷവുമായിട്ടുള്ളതായ അവൻ്റെ സ്വഭാവത്തെയാണ് നമുക്കവിടെ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നത് ഫാസ്റ്റ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ തൊണ്ണം സാധിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ ദൈവം വളരെ മനോഹരമായി ചിട്ടയോടുകൂടെ ഇസ്രായേൽ മക്കൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഈ ഇത്രയും ചിട്ടയോടുകൂടെ നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു സമാഗമന കൂടാര ശുശ്രൂഷ അത് ഭൗമികം മാത്രമല്ല സ്വർഗീയമായതിൻ്റെ പ്രതിബിംബമായിട്ടാണ് ഭൂമിയിൽ നൽകിയിരിക്കുന്നതെന്ന് വേദവസ്തകത്തിൽ പല ദിവസം പറയുന്നു അപ്പോൾ ഈ ഭൗമിക കൂടാരത്തിൻ്റെ അർത്ഥം എന്താണ് ഇത് സാക്ഷാല് തിരുവനന്തപുരം മോശിയോട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ കാലഘട്ടത്തിൽ പറഞ്ഞത് സ്വർഗത്തിൻ്റെ നിഴലായിട്ട് ഭൂമിയിൽ എന്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു ഒരു കൂടാരം ചമയ്ക്കുവാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ വസിക്കുന്നതായ ഇനി നമുക്ക് വസിപ്പാൻ തക്കണം പ്രത്യാശത്തോടുകൂടി ജീവിക്കുന്ന ദൈവം മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതായ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ അവരെ പ്രകാരം വസിക്കുന്നുവോ ആ വാസസ്ഥലത്തിൻ്റെ അനു ആ ഒരു ഘടനയാണ് ദൈവം എന്തു ചെയ്തത് ഇവിടെ ഈ സമാഗമന കൂടാരത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുവാൻ തക്കണം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു വാക്ക് വായിപ്പാൻ ആഗ്രഹിക്കുന്നു അത് പിന്നെ വെളിപ്പാട്ടു പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്കാണ് വേഗത്തിൽ വായിക്കാൻ പ്രകാരം പറയുന്നു തീ കലർന്ന പളങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഘയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണുകൾ പിടിച്ചുകൊണ്ട് പളങ്ക് കടലിനടുക്കൽ നിൽക്കുന്നതും ഞാൻ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതായ കുഞ്ഞുങ്ങളെ അവർ നിത്യതയോളം കർത്താവിനോട് ഒരുമിച്ച് വസിപ്പാനുള്ളതായ അവരുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നമുക്ക് പ്രകാരമുള്ള സന്തോഷ അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതിനെ ഈ ഭാഗത്തൂടെ നമുക്ക് കാണുവാൻ തന്നെ സാധിക്കുകയാണ് വെളിപാട് പുസ്തകം പിന്നെ ഇത് ആവർത്തിച്ച് പറയുന്നത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളാൽ സമചതുരമായ ഒരു പറ്റി വീണ്ടും പറയുന്നുണ്ട് വീണ്ടും അത് എൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ നമ്മളതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിക്കുന്നത് അതെ ഇരുപത്തിയൊന്നിലെ നമുക്ക് പിന്നെ അതൊരു പതിനേഴ് മുതലുള്ള ഭാഗത്ത് പതിനാറ് പതിനേഴ് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട് സമയത്ത് അത്തരത്തിൽ അതിൻ്റെ അതിൻ്റെ നീളം വീതി കാര്യങ്ങളൊക്കെയും വളരെ വിസ്തന്നമായിട്ട് ദൈവം പ്രതിപാദിക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട് രക്ഷയുടെ പദ്ധതി പാസ്ട്രേ ദൈവം വളരെ ചന്തമായും ഉചിതമായും ചിട്ടയായിട്ടും മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു ഈ രക്ഷയുടെ പദ്ധതി മനുഷ്യർ കണ്ട് അതിൽ ക്രിസ്തുവിംഗ്ലേക്ക് ആകർഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഒരു പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഇതിൽ ആകൃഷ്ടരാകുകയും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി പങ്കാളികളാവുക എന്നൊക്കെ കൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും പ്രാർത്ഥിക്കാം പാസ്റ്റർ പ്രാർത്ഥിക്കാം നീതിമാനായ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ വചനം കേൾക്കുവാൻ ഒരുക്കി തന്ന അവസരത്തിനായി സ്തോത്രം ഞങ്ങൾ കേട്ടതായി വചനം ഒരിക്കലും കർത്താവൻ ഞങ്ങളുടെ നാശത്തിലേക്കല്ല നിത്യജീവങ്ങളിലേക്ക് നയിപ്പാൻ നടത്തുവാൻ സഹായിക്കണമെന്ന് പുത്രൻ മഹാദ്രം അടിങ്ങൾ യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കുമാറാകണമേ ആമേ ഈ പഠനം വളരെ മനോഹരമായി പ്രേക്ഷകർക്കും ഒരുപക്ഷെ എനിക്കും അത് വളരെ ഗുണകരമായിരുന്നു മാസ്റ്റർക്ക് വളരെയധികം നന്ദി ആയതുപോലെ തന്നെ പ്രേക്ഷകർ വളരെ ശ്രദ്ധപൂർവം കേട്ടിരുന്നു എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയെ പ്രകാശിപ്പിക്കും ദൈവം